കോഴിക്കോട് ജില്ലയിലെ 16 വില്ലേജുകളിൽ ഡിജിറ്റൽ ഭൂ സർവേ ആരംഭിക്കും. 5.5 മാസത്തിനകം സർവേ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നാദാപുരത്ത് നടക്കും. ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ആധികാരികവും സമഗ്രവുമാക്കുന്ന ഡിജിറ്റൽ റീസർവേക്ക് ജില്ലയിലെ 16 വില്ലേജുകളിൽ നവംബർ 1-നാണ് തുടക്കമാവുക. തുറയൂർ, എരവട്ടൂർ, മൂടാടി, ഉള്ളിയേരി, നടുവണ്ണൂർ, കുരുവട്ടൂർ, തിക്കോടി, ചെറുവണ്ണൂർ, അരീക്കുളം, പുത്തൂർ, രാരോത്ത്, തൂണേരി, നാദാപുരം, ചെക്കിയാട്, വളയം, നടക്കിത്താഴെ വില്ലേജുകളിലാണ് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ നടക്കുക. നാദാപുരത്താണ് ജില്ലാതല ഉദ്ഘാടനം. 5.5 മാസത്തിനകം സർവേ പൂർത്തിയാക്കും. ചേറോട്, പാലയാട്, പയ്യോടി, ഇരിങ്ങൽ, ഏറാമല വില്ലേജുകളിൽ ഡിജിറ്റൽ റെക്കോർഡുകൾ നിലവിൽ ലഭ്യമാണ്. ഭൂരേഖകൾ ഡിജിറ്റലാക്കുന്നതോടെ കരമടയ്ക്കൽ ഉൾപ്പെടെയുള്ള സേവനങ്ങളെല്ലാം ഓൺലൈനാവും. റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ സേവനങ്ങൾ ഒരുമിച്ച് ലഭ്യമാക്കാനും ഇത് പ്രയോജനപ്പെടും. ഭൂമി വിവരങ്ങളുടെ പുതുക്കലും സ്വത്തിൻ്റെ പോക്കുവരവ് നടപടിക്രമങ്ങളും വേഗത്തിലാക്കും. ഗ്രാമസഭകളുടെ മാതൃകയിൽ വാർഡ്തല സർവേ സഭകൾ രൂപീകരിച്ച് ഡിജിറ്റൽ സർവേ നടപടി വിശദീകരിക്കും. 12 മുതൽ 30 വരെയാണ് സർവേ സഭ. സഭയിൽ ഭൂവുടമകളെ പങ്കെടുപ്പിക്കാൻ 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. വില്ലേജുകളിലെ 8 സർവേയർമാരെയും 8 താൽക്കാലിക സർവേയർമാരെയും 16 സഹായികളെയും നിയോഗിച്ചു. ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് സർവേ. ബേപ്പൂരിലെ കോർ സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകളുടെ സഹായത്താൽ റിയൽ ടൈം കൈനമാറ്റിക് അഥവാ RTK സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് സർവേ നടത്തുക. ആകാശക്കാഴ്ചയിലൂടെ ഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കാവുന്ന ഇടങ്ങളിൽ ഡ്രോണും ഉപയോഗിക്കും. തിക്കോടി, തൂണേരി, നാദാപുരം, ചെറുവണ്ണൂർ വില്ലേജുകളിൽ ഡ്രോൺ സർവേ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. ഡ്രോൺ സർവേ പറ്റാത്തിടത്ത് റോബോട്ടിക് ETS മെഷീനാണ് ഉപയോഗിക്കുക. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത.